Hello friends, welcome back to my channel BQ Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് ക്രീം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു 3/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 4 എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഒരു ബീറ്ററും ഉണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. ചെറിയ മുട്ടയായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിരിക്കുന്നത്. വലിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഇതിൽ ചേരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 സാധനങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനെഗറാണ്. പിന്നെ ചേർക്കുന്നത് 1/4 കപ്പ് ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇത് 3 കൂടി ചേർത്ത് ഒന്നോടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിൽ ചേർത്തതിന് ശേഷം എഗ്ഗ് വല്ലാതെ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന് മിക്സായി വരുന്നത് വരെ ലോ സ്പീഡിൽ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് 4 പ്രാവശ്യമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ചേർത്ത് ഫോൾഡ് ചെയ്തെടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റണം. കേക്ക് ടിൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു. ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുകയാണ്. എയർ ബബിൾ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്ത കേക്കാണിത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ബൗളിലേക്കാണ് ഈ വിപ്പിംഗ് ക്രീം ഞാൻ ഒഴിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായി തിക്കായി വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർക്കുകയാണ്. പൊടിച്ച പഞ്ചസാരയും കൊക്കോ പൗഡറും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്നുകൂടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്സ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് നല്ല തിക്കായി നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ച് 15 മിനിറ്റ് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമായ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം കുക്കിംഗ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഡബിൾ ബോയിലിംഗ് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരുപാട് തിക്കായി പോകാൻ പാടില്ല. അധികം തിക്കായും തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം ഒഴിക്കാവുന്നതാണ്. നമ്മുടെ കേക്ക് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാനിത് രണ്ട് ലെയറായിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു ലെയർ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് കോഫി സിറപ്പ് ഒഴിക്കുകയാണ്. അരക്കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തു. അങ്ങനെയാണ് ഈ കോഫി സിറപ്പ് റെഡിയാക്കിയിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഫി സിറപ്പ് ഒഴിക്കുന്നത്. ഇനി നമുക്കിതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചുല കൊണ്ട് ഇതുപോലെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ രണ്ടാമത്തെ ലെയർ ഇതിന് മുകളിലേക്ക് വയ്ക്കാം. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കോഫി സിറപ്പ് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും സൈഡിലുമൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയ ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. ഒരു സ്പാച്ചുല കൊണ്ട് ഇതുപോലെ നന്നായിട്ട് സ്മൂത്താക്കിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ സൈഡിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ഞാൻ ഗാർണിഷ് ചെയ്യുന്നത് വൈറ്റ് വിപ്പിംഗ് ക്രീം കൊണ്ടാണ്. വൈറ്റ് വിപ്പിംഗ് ക്രീം കൊണ്ട് നമുക്കിഷ്ടമുള്ള ഡിസൈനിൽ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് ക്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.